അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാൽദ്വീപ്സിൽ വന്നിട്ട് രണ്ടാമത്തെ വ്ലോഗാട്ടോ ഇത്. ജസ്റ്റ് ഹോട്ടൽ റൂംസ് എല്ലാം ഒന്ന് പരിചയപ്പെടുക, അതേപോലെ ഒപ്പം എല്ലാവരും പാടെ ഫുഡ് മേക്ക് ചെയ്യണ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇനി മാൽദ്വീപ്സിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്, സൗദി പോകാനും അങ്ങനെ ഇങ്ങനെയായിട്ട്. അപ്പോൾ ഒരുപാട് പലർക്കും പല തരത്തിലുള്ള റൂമാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടിയ റൂം ഇതാണ്, അങ്ങനെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവിടെ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി എന്നാ പറയണേ. The main chef is Mr. Ashraf Kasargod, and yeah. We are the all assistants. Yeah. Yeah. We made the biryani in the place called Maldives, Alhamdulillah. Yeah. All the people are very supporting. The village is here. Biryani is fantastic and delicious. Bondo Mamun. Any problem? Bondo. This is a chicken biryani, very delicious. നമുക്ക് അണ്ടൊരു ഫോറിൻ ലുക്ക് ഉണ്ട് കേട്ടോ, അതിലൂടെ വർത്താനം കൂടിയായിരുന്നേ. മൂന്നാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് റൂംസുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് പല ആൾക്കാർക്കും പല തരത്തിലുള്ള റൂമുകളാണ് കിട്ടിയിട്ട്. ഏതായാലും നമുക്ക് കിട്ടിയ റൂം സെറ്റാണ്, നമ്മളെ കൂടെ വന്ന ആൾക്കാരും അതിലേറെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി റൂംസിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം കേട്ടോ. We'll be right back.
അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ഇവിടെ റൈസ് ഉണ്ട്, പക്ഷേ മക്രോണി ന്യൂഡിൽസ് അതൊക്കെയാണ് ഇവിടെ അധികം കിട്ടുക. അപ്പോൾ നമ്മളെ നാട്ടിലെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെന്നെ വന്ന ആൾക്കാരെന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. വെറൈറ്റി ആയിട്ട് ഫുൾ ഫ്രീ അല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം എൻജോയ് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ തരം ഡിഷുകളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അതാണ് ഫുഡ് കഴിക്കുന്ന ഏരിയ. നല്ല വൃത്തിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 15-ന്റെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയ റൂമിന്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. ആൾക്കാരൊക്കെ വെറൈറ്റിയാണ്, പുള്ളിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.